നമസ്കാരം. ചൈനയുമായി അതിർത്തിയിൽ ഉണ്ടാകുന്ന ആ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തിനെതിരെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ ഉയർത്തുന്ന വൃത്തികെട്ട ഈ വിമർശനങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചൂടുള്ള വിവാദമായി കത്തിപ്പടരുകയാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടവർ ഈ രീതിയിൽ നിറികെട്ട രാഷ്ട്രീയം കളിക്കുന്നതിനെതിരെ വ്യക്തമായ താക്കീത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധിക്ക് അടക്കം നൽകിക്കഴിഞ്ഞു. ഈ രീതിയിലുള്ള ഒരു താക്കീത് ഒരു എം പി എന്നുള്ള നിലയ്ക്കും രാജ്യത്തെ പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാവ് എന്നുള്ള നിലയ്ക്കും ഈ രീതിയിൽ ഉള്ള വിമർശനങ്ങൾ, രാജ്യത്തിനെതിരായ വിമർശനങ്ങൾ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല, അതൊരിക്കലും നമുക്ക് പൊറുക്കാനാവില്ല എന്ന രീതിയിലുള്ള ഒരു ശക്തമായ ഒരു നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. നെഹ്റുവിൻ്റെ ഭരണകാലത്ത് മുതൽ ചൈനയുമായി ഒരു സമരസപ്പെടലിൻ്റെ ഒരു ചിത്രമാണ്, സമരസപ്പെടലിൻ്റെ ചരിത്രമാണ് കോൺഗ്രസ്സിന് ഉള്ളത്. ഭയന്ന് പിന്നോടിയ ചരിത്രം. വെടിയൊച്ച കേട്ടാൽ ബോധം കെട്ടുവീഴുന്ന നമ്മുടെ മലയാളിയായ പഴയ പ്രതിരോധ മന്ത്രിയെ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അത്തരം ഒരു നിലപാടിൽ നിന്ന് അടിക്ക് അടി എന്ന ശക്തമായ ആ ഒരു തിരിച്ചടി സംവിധാനത്തിലേക്കും കൃത്യമായ സൈനിക നടപടിയിലേക്കും രാജ്യം മാറിയത് അത് ഈ കോൺഗ്രസ്സുകാർക്കൊന്നും ഒട്ടും സഹിച്ചിട്ടില്ല. പ്രത്യേകിച്ചും കാശ്മീർ പ്രദേശത്തെ ചില കോൺഗ്രസ് നേതാക്കളുടെ ചില പ്രസ്താവനകളൊക്കെ വലിയ വിവാദമാവുകയാണ് ദേശീയ തലത്തിൽ തന്നെ. ചൈനയെ പിന്തുണച്ചുകൊണ്ടുള്ള കാർഗിൽ എന്ന പ്രദേശത്തെ കോൺഗ്രസ് കൗൺസിലർ സക്കീർ ഹുസൈൻ എന്നയാളുടെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത്, മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നു. ലഡാക്ക് ബി ജെ പി പാർലമെന്റ് അംഗം ജിയാങ് സെറിങ്ങാണ് കോൺഗ്രസ് നേതാവ് സക്കർ ഹുസൈൻ്റേത് എന്ന് കരുതുന്ന വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗൽവാനിൽ ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളക്കാർ കീഴടക്കി, ആയുധമുണ്ടായിട്ടും ഇന്ത്യൻ പട്ടാളക്കാർ നിറയൊഴിച്ചില്ല എന്നാണ് കോൺഗ്രസ് കൗൺസിലർ പറയുന്നത്. ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അപ്പുറത്തുള്ള ആൾ ചോദിക്കുമ്പോൾ, ലഡാക്ക് 1000 കഷ്ണങ്ങളായി വിഭജിക്കപ്പെടണം, പകുതി ചൈനയെടുക്കും, എന്നാൽ നമുക്ക് കശ്മീരിൻ്റെ വിശേഷ അധികാരം തിരിച്ചു കിട്ടും എന്ന് സക്കീർ ഹുസൈൻ മറുപടി നൽകുകയാണ്. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ ടെലിഫോൺ സംഭാഷണം കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കശ്മീരിലെ ഒരു നേതാവ് സക്കീർ ഹുസൈൻ നടത്തിയതാണെന്ന് പറയപ്പെടുന്നു. ഇത് വലിയ വിവാദമായിരിക്കുകയാണ്. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണ്, ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും പാകിസ്ഥാൻ്റെ ചോറ് വാങ്ങി തിന്ന് കൊഴുക്കുന്ന രാജ്യദ്രോഹികളുടെയും ഒക്കെ മനസ്സ് ഒന്നാണ്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രത്യേകിച്ച് കശ്മീരിലെ കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ മനസ്സൊന്നാണ്, ഇന്ത്യ വിഭജിക്കപ്പെടണം അല്ലെങ്കിൽ ഇന്ത്യ തകർക്കപ്പെടണം എന്നു തന്നെയാണ് എന്ന് സൂചന നൽകുന്ന ഒരു സംഭാഷണ ശകലമാണ് ഇപ്പോൾ ഇതുപോലെ ചർച്ചയായിരിക്കുന്നത്, പുറത്തു വന്നിരിക്കുന്നത്. അതായത് കശ്മീരിൻ്റെ പരമാധികാരം തിരിച്ചു കിട്ടണം, Article 370, 35A എടുത്തു കളഞ്ഞ ഈ നടപടി, കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗത്തോട് ചേർത്ത ഈ നടപടി എടുത്തു കളയണം അല്ലെങ്കിൽ അതില്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ക്രൂര മനസ്സിന് ഉടമകളാണ് ഇത്തരക്കാർ എന്ന് പറയാതെ വയ്യ. അവർക്ക് വേണ്ടത് അവർക്ക് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാനും പണമുണ്ടാക്കാനും തീവ്രവാദികളുമായി കൂട്ടുകൂടി പണമുണ്ടാക്കാനും പലതരത്തിൽ ഉള്ള ദേശദ്രോഹ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനും ഇപ്പോൾ പറ്റുന്നില്ല. കാരണം കശ്മീർ ഇപ്പോൾ സൈന്യത്തിൻ്റെ കയ്യിലാണ്. 100+ സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും കശ്മീരിൽ ഒരു ഉടായ്പും കോൺഗ്രസ്സിനോ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ ഒന്നും നടക്കുന്നില്ല. ഗുലാം നബി ആസാദ് അടക്കമുള്ള കശ്മീരിലെ നേതാക്കൾ ഇതിന് മറുപടി പറയണം. ഒരു രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, അത് പ്രതിസന്ധിയാകട്ടെ എന്തുമാകട്ടെ, ആ രീതിയിൽ രാജ്യത്തിനൊപ്പം നിൽക്കാതെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളൊക്കെയാണ് ഇത്രയും കാലം ഇവിടെ ഭരിച്ച് മുടിച്ച് തേച്ച് കഴുകിയത് എന്നുള്ള കാര്യം ഗുലാം നബി ആസാദും ഇതുപോലെ സക്കീർ ഹുസൈനെ പോലുള്ള നേതാക്കളും സോണിയാഗാന്ധിയും ഒക്കെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇത് രാജ്യദ്രോഹമാണ്. കോൺഗ്രസ് രാജ്യദ്രോഹികളുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു. രാജ്യത്തിനെതിരെ തിരിഞ്ഞുകൊത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. കൃത്യമായി അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല, അത് നിങ്ങൾ ഓർക്കുക. നിങ്ങളൊരു പാർട്ടിയായി കൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുടുംബാധിപത്യങ്ങളും ഇതുപോലെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാനും മാത്രമേ അറിയൂ. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നടപടികളെ അംഗീകരിക്കാൻ, ജനങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നിങ്ങൾക്കൊട്ട് കഴിയുകയുമില്ല. പക്ഷേ രാജ്യത്തിനെതിരെ കശ്മീരിൽ ഇരുന്നു കൊണ്ട് ഫോൺ സംഭാഷണം നടത്തുകയും അതുപോലെ ശത്രുക്കളുമായി സംവദിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ തിരിയുകയും ചെയ്താൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകും ഇവിടെ കഴിഞ്ഞുകൂടാൻ എന്നുള്ള കാര്യം ഒന്ന് ശക്തമായി തന്നെ നിങ്ങളെ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും കോൺഗ്രസ് എന്ന പാർട്ടി ഒരു രാജ്യവിരുദ്ധ പാർട്ടിയായി, ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഓർത്താൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.